സാമൂഹ്യ മാധ്യമങ്ങളെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തി ജീവിത വിജയത്തിന്റെ പാഠങ്ങൾ മറ്റുള്ളവർക്കും പകർന്നു നൽകുകയാണ് ശ്രീവിദ്യ സന്തോഷ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു നീങ്ങാൻ ശ്രീവിദ്യയുടെ വാക്കുകൾക്ക് നമുക്കും കാതോർക്കാം നമ്മളൊരു റോഡിലൂടെ യാത്ര ചെയ്യാണെന്നിരിക്കട്ടെ ശരിക്കും ഒരു യാത്രക്കാരൻ നടന്നു പോകേണ്ട ഡയറക്ഷൻ ഏതാണോ അല്ലെങ്കിൽ നമ്മുടെ റോഡിലുണ്ടല്ലോ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ഒരു സൈഡിലൂടെ മാത്രമാണ് യാത്രക്കാർക്ക് നടക്കാൻ പറ്റുന്നത് അതേ സൈഡിലൂടെ തന്നെയാണ് നമ്മൾ കറക്റ്റായിട്ട് പോകുന്നത് നിയമങ്ങളൊന്നും നമ്മൾ തെറ്റിച്ചിട്ടില്ല നമ്മൾ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴത്തേനും ഓപ്പോസിറ്റ് ഒരു പാണ്ടി ലോറി വരും വലിയ ലോറി ഓക്കെ ഓറൽസ് ലൈക്ക് ഇവിടുത്തെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വലിയ ട്രക്ക് വരാണെന്ന് വെച്ചോ അപ്പോൾ ഈ ട്രക്ക് ഇങ്ങനെ വരുമ്പോഴത്തേനും നമുക്കറിയാം ട്രക്ക് വരുന്നത് റോങ് ട്രാക്കിലാണ് നമ്മൾ പോകുന്നത് റൈറ്റ് ട്രാക്കിൽ ഈ ട്രക്കിനെ കണ്ടാൽ നമ്മൾ എന്താ ചെയ്യാം എന്ത് ചെയ്യാനാണ് ഒരൊറ്റ ചാട്ടം ഇപ്പുറത്തോട്ട് ചാടും കാരണം നമ്മൾ ചാടിയില്ലെങ്കിൽ ട്രക്ക് മേർത്ത് കയറിയിട്ട് നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം അതുകൊണ്ട് നമ്മൾ മാറി കൊടുക്കും ഇനി ഇതേ നമ്മൾ പിറ്റേ ദിവസം ഇതേ റോഡിലൂടെ സഞ്ചരിക്കുന്നു സെയിം സാധനം റിപ്പീറ്റ് ചെയ്യുന്നു സെയിം ട്രക്ക് നമ്മളെ വരികയാണ് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള വെയിലാണ് പോകൊണ്ടിരിക്കുന്നത് അഗെയിൻ ട്രക്ക് റോങ് പാത്ത് കയറി വരുകയാണ് നമ്മൾ എന്താ ചെയ്യുക എന്ത് ചെയ്യാൻ തലേ ദിവസം ചെയ്തതുപോലെ എടുത്തൊരു ചാട്ടം ചാടും അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും ഇനി മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും അഞ്ചാമത്തെ ദിവസവും ഇതേ കാര്യം സംഭവിച്ചാലും നമ്മൾ ആരും വിരിമാറും കാട്ടി നിന്നിട്ട് ആ ട്രക്ക് നീ വരുന്നത് റോങ് പാത്തിലാണ് ഞാൻ കറക്റ്റ് വഴി തന്നെ പോയിക്കൊണ്ടിരിക്കുക നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നീ മാറിക്കോ എന്ന് പറഞ്ഞിട്ട് വേദം പറഞ്ഞ് നമ്മൾ നിൽക്കാൻ പോകണില്ല നമ്മളൊരൊറ്റ ചാട്ട് അങ്ങോട്ട് ചാടും കാരണം നമുക്കവിടെ നമ്മുടെ ലൈഫ് സേവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിഷൻ നൗ ഇത് നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴേ നമ്മൾ പലപ്പോഴും പറയാറില്ലേ ഞാൻ ശരിയായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ ചെയ്യുന്നതാണ് തെറ്റ് ഞാൻ പല ആവർത്തി ക്ഷമിച്ച് കഴിഞ്ഞു ഇനി എനിക്ക് ക്ഷമിക്കാൻ സൗകര്യമില്ല നീ വേണമെങ്കിൽ മാറിപ്പോക്കോ എന്ന് പറഞ്ഞ് നമ്മളെ ജീവിതത്തിൽ ചില അവസരങ്ങളിൽ കടുംപിടുത്തം പിടിച്ച് മാറാതെ നിൽക്കുന്നതാണ് പല ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങനെ വരുന്നൊരു ട്രക്കിന് അത് എത്ര പ്രാവശ്യം വന്നാലും നമ്മൾ തന്നെ മാറിക്കൊടുക്കും ജീവിതത്തിൽ ചില അവസരങ്ങളിലെങ്കിലും നമ്മളിങ്ങനെ ഒന്ന് ക്ഷമിച്ച് കൊടുക്കേണ്ടതുണ്ട് ആയിരം പ്രാവശ്യമോ പതിനായിരം പ്രാവശ്യമോ തെറ്റാ ഭാഗത്തു നിന്നായിക്കോട്ടെ പക്ഷെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ക്ഷമിച്ച് കൊടുക്കാം മനുഷ്യരല്ലേ നമ്മളൊക്കെ നല്ല ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാനുള്ളൊരു ഒരു ഒരു ഡ്രൈവ് കിട്ടുക ക്ഷമിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല അങ്ങനെ മാറുമ്പോഴത്തേനും ഗ്രാജുവലി അയാളുടെ ഭാഗത്തും ചിന്തിക്കാൻ തുടങ്ങും യെസ് ഇനി മാറേണ്ടിയിരിക്കുന്നു നമ്മൾ തിരിച്ചുനിന്ന് ആർഗ്യൂ ചെയ്യാൻ പോകുമ്പോഴാണ് തർക്കിക്കാൻ പോകുമ്പോഴാണ് തർക്കങ്ങൾ ഉണ്ടാവുക പ്രശ്നങ്ങൾ ഉണ്ടാവുക അവിടെയാണ് ബന്ധങ്ങൾ ബന്ധങ്ങൾ നഷ്ടപ്പെടാതിരിക്കട്ടെ നല്ല നല്ല ചിന്തകൾ മനസ്സിലുണ്ടാവട്ടെ എന്നും നന്മയുണ്ടാവട്ടെ നമ്മൾ കണ്ട ഈ മോട്ടിവേറ്റിംഗ് വീഡിയോ പോലെ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ജീവിതത്തിന്റെ വിജയപാഠങ്ങൾ പകർന്ന വിദ്യ സന്തോഷ് തിരക്കിലാണ് പുതിയ കാലത്തോടൊപ്പം മുൻപേ പറക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ഒരു വലിയ തൊഴിൽ രംഗത്തെ തിളങ്ങുന്ന പ്രതിനിധിയാണ് ശ്രീ വിദ്യ സന്തോഷും ഗൾഫ് രാജ്യങ്ങളിലും കേരളത്തിലുമെല്ലാം പറന്നു നടന്ന ശുഭാപ്തി വിശ്വാസത്തിന്റെ പാഠങ്ങൾ നൽകുകയാണ് ഇവർ മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്ന് പറയുന്ന സാധനം പണ്ട് ഉള്ള ഒരു സംഭവമാണ് എല്ലാ ആൾക്കാർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് കാരണം എപ്പോഴെങ്കിലും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഡൾ ആവാത്ത ആൾക്കാരില്ല കുറച്ച് സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോൾ കുറച്ച് സമയത്തേക്കെങ്കിലും ആൾക്കാരൊന്നും ഒന്നും ആവും പക്ഷേ ചില ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് തിരിച്ചു വരും റീ കോപ്പ് ചെയ്യുന്നത് നമ്മൾ പറയുന്ന പോലെ പെട്ടെന്ന് തിരിച്ചു വരും പക്ഷേ ചിലരാണെങ്കിൽ അതേ കാര്യം തന്നെ ആലോചിച്ച് 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 വീണ്ടും വീണ്ടും വിഷമിച്ചുകൊണ്ടേയിരിക്കും സോ ഈ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരിലും നമ്മൾ ഈ രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാർ അതായത് വിഷമിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാർ അവർക്ക് ജീവിതത്തിൽ ഭയങ്കര സങ്കടമായിരിക്കും ഒരു കാര്യത്തിലും അവർക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ബൂസ്റ്റിങ് ആവശ്യമാണ് അവിടെയാണ് ഈ മോട്ടിവേഷണൽ സ്പീക്കിങ്ങിൻ്റെയൊക്കെ ഒരു ആവശ്യകത വരുന്നത് സി ഇതിപ്പോൾ മോട്ടിവേഷണൽ സ്പീക്കിങ്ങിലൂടെ മാത്രമേ കിട്ടുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ ഇപ്പം ഞാൻ ആ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ കൊണ്ട് മാത്രമേ ഒരാൾക്ക് മോട്ടിവേറ്റഡ് ആവാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല ഇല്ല സി നല്ലൊരു പുസ്തകം വായിച്ച് മോട്ടിവേറ്റഡ് ആകുന്ന ആൾക്കാരുണ്ട് നല്ല പാട്ട് കേട്ട് മോട്ടിവേറ്റഡ് ആകുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ചില വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും നല്ല പാട്ടുകൾ പക്ഷെ അതവര് തിരിച്ചൊരു എനർജി ലെവലിലേക്ക് കൊണ്ടുവരും ഇനി നമ്മൾ കേൾക്കണ പാട്ട് ഭയങ്കര ലോ മൂഡ് സാഡ് സാധനം നമ്മൾ അതേമാതിരി ഒരു സാഡ് മൂഡിലേക്ക് പോകുന്ന അവസ്ഥയുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അത് പുസ്തകങ്ങളാകാം ആളുകളോടുള്ള സംസാരങ്ങളാവാം യാത്രയാവാം അങ്ങനെ പല കാര്യങ്ങളുണ്ട് നമ്മളെ ഒരു എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്തു അപ്പൊ ഈ ഒരു എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഉന്നത പഠനത്തിനുള്ള കരിയർ ഗൈഡൻസ് എന്ന നിലയിലാണ് നമ്മുടെ കേരളത്തിലും മറ്റും ട്രെയിനർമാരും ഗൈഡൻസ് സ്ഥാപനങ്ങളും അടുത്ത കാലം വരെ നിലനിന്നിരുന്നത് എന്നാൽ കരിയർ പ്ലാനിംഗ് സോഫ്റ്റ് സ്കിൽ കോർപ്പറേറ്റ് ട്രെയിനിങ് വൺ ടു വൺ കോച്ചിംഗ് ഇൻ്റർവ്യൂ മാനേജ്മെൻറ്റ് ഗ്രൂമിംഗ് തുടങ്ങി അനന്ത സാധ്യതകളാണ് ട്രെയിനിങ് എന്ന തൊഴിൽ മേഖലയിൽ ഇപ്പോഴുള്ളത് ഗൾഫ് രാജ്യങ്ങളിലാണ് ഈ രംഗത്ത് കൂടുതൽ സാധ്യതകളെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞ ഇവിടെ ചുവടുറപ്പിച്ചതാണ് ശ്രീവിദ്യയെപ്പോലുള്ളവരുടെ വിജയഘടകവും തിരുവനന്തപുരം സ്വദേശിയായ ശ്രീവിദ്യ ഇപ്പോൾ കരിയറിന്റെ ഏറിയ പങ്കും ദുബൈലാണ് ചെലവിടുന്നത് സാമൂഹ്യ മാധ്യമങ്ങളും നൂതന സാങ്കേതിക വിദ്യയും അതിസമർത്ഥമായി ഉപയോഗപ്പെടുത്തിയാണ് ഈ രംഗത്ത് ശ്രീവിദ്യ സന്തോഷ് വിജയഗാഥ നടത്തുന്നത് നുറുങ്ങുകഥകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും ശുഭാപ്തി വിശ്വാസം പകരുന്ന ശ്രീവിദ്യ സന്തോഷിന്റെ ഒട്ടേറെ വീഡിയോകളാണ് ഇന്ന് വാട്സപ്പിലും മറ്റും നിരന്തരം ഷെയർ ചെയ്യപ്പെടുന്നത് മൊബൈൽ ക്യാമറയിൽ ലളിതമായി ഷൂട്ട് ചെയ്ത് വാട്സപ്പ് ബ്രോഡ്കാസ്റ്റിംഗ് ലിസ്റ്റിൽ അയച്ചു നൽകുന്ന ഇത്തരം വീഡിയോകൾക്ക് മികച്ച പ്രതികരണമാണ് ശ്രീവിദ്യ പറയുന്നു ജീവിതത്തോട് നേടിയ തന്റെ കരിയർ തന്നെയാണ് ഈ രംഗത്ത് ശോഭിക്കാൻ തന്നെ പ്രാപ്തയാക്കിയത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു വിഷൻ ഉണ്ടായിരുന്നു ഇത്രമത്തെ വയസ്സിൽ ഞാൻ ഇന്ന മാതിരി ഒരു കാര്യം ചെയ്യും അടുത്ത ഏജിൽ എന്റെ പ്ലാൻ ഇതായിരിക്കും അങ്ങനെ കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെയാണ് ഞാൻ എന്റെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ആൻഡ് സി നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്ത് കാര്യം അച്ചീവ് ചെയ്യണമെങ്കിലും നമ്മൾ സ്വപ്നം കാണണം സ്വപ്നം മാത്രം കണ്ടാൽ പോരാ പക്ഷെ ആ സ്വപ്നത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം എ ഡ്രീം വിത്തൗട്ട് എ ഡെഡ് ലൈൻ ഇസ് വേസ്റ്റ് ശരിക്കും ഒരു ഡെഡ് ലൈനോടുകൂടി ഒരു ഡ്രീം ഉണ്ടാകുമ്പോഴാണ് അത് ആവുന്നത് ആ ഗോൾ ഉണ്ടാവുമ്പോൾ മാത്രമേ നമുക്ക് അതിലോട്ട് എത്തിപ്പെടാൻ പറ്റുള്ളൂ സോ ഗോളോട് കൂടി ഒരു ഡെഡ് ലൈനോടുകൂടി കൃത്യമായിട്ടൊരു സാധനം നിങ്ങൾക്ക് സ്വപ്നം കാണാനും നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനും പറ്റുന്നുവെങ്കിൽ അത് ലക്ഷ്യബോധത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ തന്നെ പറ്റും അപ്പം എൻ്റെ ജീവിതത്തിലും സംഭവിച്ചിട്ടുള്ളത് അത് തന്നെയായിരുന്നു എൻ്റെ സ്റ്റഡീസിന് എനിക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ഞാൻ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എപ്പോൾ പഠിക്കണം അത് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ളൊരു ഫീൽഡിലേക്ക് നമുക്ക് എൻറ്റർ ചെയ്യണം അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ കുട്ടിക്കാലത്തെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ദാറ്റ് എന്റെ സംസാരം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഞാനിങ്ങനെ ഹാളിലേക്ക് എൻടർ ചെയ്യുമ്പോഴത്തേനും ആ സ്പീച്ച് കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് ഇതൊക്കെ പക്ഷെ അത് കൃത്യമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത് ഓക്കെ ഞാൻ അന്ന് ചെറിയ കുട്ടിയാണ് അപ്പം ഞാൻ തന്നെ വലുതായി കുറെ കൂടി വലിയൊരു ഒരു സ്ത്രീയൊക്കെ ആയി കഴിയുമ്പോഴത്തേനും ഞാൻ അങ്ങനെ വേദികളിൽ ഇങ്ങനെ സംസാരിക്കാൻ പോകും എന്നെ കേൾക്കാൻ ഒരുപാട് ആൾക്കാർ നിൽക്കും അതൊക്കെ മോഹങ്ങളായിരുന്നു അപ്പൊ അത് കുറച്ചുകൂടി വലുതായി വലുതായി വന്നപ്പോഴത്തേനും അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റി സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ട് കൊണ്ട് മാത്രമായില്ല അത് നേടാൻ അധ്വാനിക്കണം സ്റ്റീവ് ജോബ്സ് മുതൽ രജനീകാന്ത് വരെ വെറും സ്വപ്നം കണ്ടു നടന്നവരല്ല സി ഒന്നും നടക്കില്ല ഒരു ഈസി ഗോ ഗെറ്റിംഗ് എന്ന് ഗെറ്റിങ്തിൽ ഞാൻ വിശ്വസിക്കുന്നതേ വിശ്വസിക്കുന്നതേയില്ല ഇതിപ്പോ എന്നെ കാണാൻ വരുന്ന ചില കുട്ടികളൊക്കെ കുട്ടികളും അമ്മമാരും ഒക്കെ പറയുന്നൊരു പരാതിയാണ് പിള്ളേരെപ്പോഴും പറയാറുണ്ട് ഓ ഈ പറയുന്ന പോലെ പഠിച്ചിട്ടാണ് ബിൽഗേറ്റ്സ് ആയത് അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീവ് ജോബ്സ് ഈ പറയുന്ന പോലെ ഭയങ്കര സംഭവമായിട്ടാണോ തുടങ്ങിയത് സാധാരണ ഇതൊന്ന് തുടങ്ങിയിട്ടല്ലേ എങ്ങനെയായത് രജനീകാന്ത് എന്താ കണ്ടക്ടർ ആയിരുന്നില്ലേ അപ്പൊ ഇത് പഠിത്തത്തിലൊന്നും അല്ല കാര്യം ബാക്കി പല കാര്യത്തിലാണ് അതുകൊണ്ട് പഠിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ ആ അമ്മമാരോ വന്ന സങ്കടം അറിയാം ഇതും പറഞ്ഞിട്ട് എന്നോട് ചാടി കയറുക എന്നുള്ളത് സീ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ അവർക്കൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു അവരൊക്കെ അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്തിരുന്നു അതല്ലാണ്ട് ഏതോ ഒരു സ്റ്റീവ് ജോബ്സിനെയും ഏതോ ഒരു രജനീകാന്തിനെയും ഒക്കെ ഇങ്ങനെ മനസ്സിലിട്ടിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കും പറ്റും എന്ന് റിപ്പീറ്റഡി പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് മാത്രം അവിടെ എത്താൻ പോളില്ല അതിലേക്ക് അതിലേക്ക് വേണ്ടി വേണ്ടി വർക്ക് വർക്ക് ചെയ്യണം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പറ്റും പഠനത്തിൽ ഏറെ മുന്നിൽ നിൽക്കുന്നവരാണെങ്കിലും അഭിമുഖങ്ങൾ നേരിടുമ്പോൾ ഗൾഫിലെ യുവതലമുറ പരാജയപ്പെടുന്നു നാട്ടിലെ ഗൾഫിൽ വളർന്നവർക്ക് അനുഭവങ്ങൾ കുറയുന്നത് തന്നെയാണ് ഈ അവസ്ഥകൾക്കെല്ലാം കാരണം സി നാട്ടിലെ കുട്ടികൾ കൂടി സ്ട്രീറ്റ് ആണ് ഞാനൊരു പക്ഷേ ആ വാക്കായിരിക്കും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ഏതൊരു സാഹചര്യത്തിലേക്ക് കൊടുത്താലും എങ്ങനെയെങ്കിലും ഒന്ന് നീന്തി പോരാനുള്ള കപ്പാസിറ്റി നാട്ടിലെ കുട്ടികൾക്ക് കുറച്ചും കൂടിയുണ്ട് പക്ഷെ ഇവിടുത്തെ കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ചും കൂടി ജീവിതത്തിന്റെ മറ്റു പല വശങ്ങളും കണ്ടവരാണ് ഇപ്പൊ നമ്മൾ പറയും നാട്ടിലാണെങ്കിൽ എക്സ്പോഷർ കുറവാണ് ഇവിടെ ആ എക്സ്പോഷറിന് ഒരു അഞ്ഞൂല എല്ലാം കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുട്ടികൾ റിയൽ ലൈഫിൽ ഇതിലേക്ക് ഇറങ്ങി നിന്ന് അനുഭവിച്ചു കയറിയവരാണ് ബസ്സിൽ കയറുമ്പോൾ എന്താ പ്രശ്നം അവിടെ ഒരുത്തൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം ഇതൊക്കെ അവരനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട് പിന്നെ നല്ലത് എന്താണ് ചീത്ത എന്താണെന്നുള്ളത് കൊറേയൊക്കെ കൊണ്ടും കൊടുത്തും ഒക്കെ പഠിച്ചിട്ടുണ്ട് ആ കൊണ്ടും കൊടുക്കലും ഇവിടെ ചെറിയ കുറവാണ് അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്ന ചില സാഹചര്യങ്ങൾ അതിൽ മാത്രം ഇങ്ങനെ തല ഊന്നിട്ട് ഇങ്ങനെ അങ്ങനെ തന്നെ ജീവിതത്തിൽ നടക്കണം അതിൽ കടുകിട ദുബൈയിലെ ഷെയ്ഖ് സായിദ് റോഡിൽ കാലിബ്രി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന പേരിൽ സ്വന്തമായി ട്രെയിനിങ് സ്ഥാപനം നടത്തുകയാണ് ശ്രീവിദ്യ സന്തോഷ് നാട്ടിലും ഗൾഫ് രാജ്യങ്ങളിലും യു കെയിലുമൊക്കെയായി നിരവധി കോർപ്പറേറ്റ് ക്ലയന്റുകളുമുണ്ട് ശ്രീവിദ്യക്ക് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഗൾഫിൽ നടത്തുന്ന ബോധവൽക്കരണ പരിപാടികളിലും ശ്രീവിദ്യയുടെ നിറസാന്നിധ്യമുണ്ട് ആത്മവിശ്വാസത്തോടെ ക്ഷമയോടെ ജീവിതത്തെ നേരിടാൻ അറിഞ്ഞതും സ്വായത്തമാക്കിയതുമായ നന്മയുടെ പാഠങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്ന ശ്രീവിദ്യാ സന്തോഷന അറേബ്യൻ ഫ്രെയിംസിന്റെ ആശംസകൾ